അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഫ്ലേവർ മോളിക്യൂൾസ്. ഇന്ന് ചെയ്തിട്ടുള്ളത് ഒരു ഗിവ് എവേ അനൗൺസ്മെൻറ്റും അതിനോടുകൂടെ ഒരു ബർത്ത്ഡേ വ്ളോഗും കൂടിയാണ്. അപ്പോൾ എല്ലാവരും കാണുമല്ലോ അല്ലേ, എന്താണ് ഗിവ് എവേ എന്ന് അറിയണ്ടേ? ഇൻഷാല്ലാ വീഡിയോയിൽ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ അവസാനം വരേക്കും അപ്പോൾ പറയാം. മോളുടെ ബർത്ത്ഡേ ആയിരുന്നു, ഒരു കുഞ്ഞു ബർത്ത്ഡേ പാർട്ടി. മോളുടെ മൂന്ന് ഫ്രണ്ട്സ് വന്നിരുന്നു, അത്രയേ ഉള്ളൂ. കുട്ടികളുടെ മാത്രം ഒരു കുഞ്ഞു പാർട്ടി ആയിരുന്നു. ഒരു ചെറിയ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിരുന്നു. കുട്ടികളുടെ സന്തോഷമല്ലേ അതൊക്കെ. പിന്നെ കേക്ക് യൂണിക്കോൺ ആയിരുന്നു എൻ്റെ തീം. മോൾക്കായിരുന്നു ഭയങ്കര ഇഷ്ടം യൂണിക്കോൺ തീം തന്നെ ചെയ്യണമെന്നുള്ളത്. കേക്ക് നമുക്ക് ഡിസൈൻ ചെയ്ത് തന്നത് എൻ്റെ എൽഡർ ഡോട്ടറിൻ്റെ ഫ്രണ്ടാണ്. സ്വീറ്റ് ഇൻഫ്യൂഷൻസ് ബൈ ആയിഷ. അതിൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യണേ. പിന്നെ കേക്ക് നല്ല ലെയറായിട്ട്, നല്ല കേക്കായിരുന്നു, നല്ല ടേസ്റ്റുള്ള നല്ല കേക്കായിരുന്നു കേട്ടോ. നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കേക്കിൻ്റെ തീം നല്ല വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കായിരുന്നു. മോളുടെ ഫ്രണ്ട്സാണ് അവരുടെ എൻജോയ്മെൻറ്റിൻ്റെ ഭാഗമല്ലേ, കേക്കൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നത് മുഖത്തൊക്കെ. അങ്ങനെ സിമ്പിളായിട്ട് കേക്ക് കട്ടിങ്ങും കഴിഞ്ഞു. ഇത് മോളുടെ ഉപ്പ സർപ്രൈസ് ആയിട്ട് കൊടുത്തയച്ചൊരു ഗിഫ്റ്റായിരുന്നു. ആദ്യം പറഞ്ഞല്ലോ ഗിവ് എവേ ഉണ്ടെന്ന്. അത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ലാസ്റ്റ് വരേക്കും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അതിൻ്റെ ഗിഫ്റ്റ് എന്താന്ന് ഞാനിപ്പോൾ പറയാം. രണ്ട് ലക്കി വിന്നേഴ്സിന് നമ്മൾ കൊടുക്കുന്നത് ആമസോണിൻ്റെ 500 rupees വൗച്ചറാണ്. ആദ്യം തന്നെ അത് തുറക്കണം എന്നായിരുന്നു അവൾക്ക് നിർബന്ധം. അവളുടെ ഇക്കാക്കാൻ്റെ ഗിഫ്റ്റാണത്. മോളുടെ തന്നെ ഒരു പോർട്രേറ്റ്, നല്ല രസമായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഫ്രണ്ട് വരച്ചു കൊടുത്തതാന്നാ പറഞ്ഞത്. ഇത് എൻ്റെ സിസ്റ്ററിൻ്റെ ഗിഫ്റ്റ്, ഒരു ഡയമണ്ട് ഇയർ റിങ്സ്. എന്താ ഒരു സന്തോഷം എന്നറിയാം, അതൊക്കെ അങ്ങ് എടുത്തു നോക്കുമ്പോൾ ആവോ, ഒരു മേക്കപ്പ് പാലറ്റും കിട്ടി, സന്തോഷമായി. അതും മോളുടെ എന്നെ ഒരു പിക്ക് ഫ്രെയിം ചെയ്തതായിരുന്നു. ഫ്രണ്ടിൻ്റെ പ്രസൻ്റ് ആണ് കേട്ടോ. ഇത് മോളുടെ ഉപ്പ കൊടുത്തയച്ച സർപ്രൈസ് ഗിഫ്റ്റിലുള്ള കുറേ ചോക്ലേറ്റ്സ്. ഇഷ്ടപ്പെട്ട എല്ലാ ചോക്ലേറ്റ്സും ഉണ്ട്, അതും കൂടെ കണ്ടപ്പോൾ സന്തോഷമായി. ഫുഡ് സിമ്പിളായിട്ട് ബിരിയാണിയും തന്തൂരി മോമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടും ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. ഇനി അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. തന്തൂരി മോമോ, ചിക്കൻ ബിരിയാണി. തന്തൂരി മോമോ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് പേഴ്സണലി ആയിട്ടും അല്ലാതെയൊക്കെ ഒരുപാട് റിവ്യൂ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ പോയി അതൊന്ന് കണ്ടു നോക്കി ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കായിട്ട് യൂസ് ചെയ്യാം, സൈഡ് ഡിഷായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നല്ല റെസിപ്പിയാണ് കേട്ടോ. ഗിവ് എവേയുടെ കാര്യം ആരും മറക്കണ്ട. ഒരാൾക്ക് തന്നെ എത്ര ഗസ് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ഓരോ ഗസ്സും സെപ്പറേറ്റ് കമൻ്റായിട്ട് കമൻറ്റ് ബോക്സിലിടണം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആ കമൻറ്റും കൂടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് തരണം. പിന്നെ മോളും മോളുടെ കസിനും കൂടെ, ബ്രദറിൻ്റെ ചെറിയ മോളാണത്, രണ്ടുപേരും കൂടെ
അവരുടെ ഇഷ്ടത്തിന് അവർ സ്വന്തം പഠിച്ച ഒരു ഡാൻസ്. യൂട്യൂബിൽ നോക്കി സ്വന്തം പഠിച്ചെടുത്തതാട്ടോ. മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റിയില്ല. രണ്ടുപേർക്ക് നല്ല ഇഷ്ടമാണ് കളിക്കാൻ. അവർ തന്നെ യൂട്യൂബിൽ നോക്കി സ്വയം കണ്ടു പഠിച്ചതാണ് കേട്ടോ. ഇനി ഇതുവരെ ഞാൻ ഗിവ്അവേ എന്താന്ന് പറഞ്ഞില്ല, വെയിറ്റ് ചെയ്യണേ. ഇതിനോടുകൂടെ തന്നെ വേറെ ഒരു സന്തോഷം കൂടി എനിക്ക് നിങ്ങളോട് കൂടെ ഷെയർ ചെയ്യാനുണ്ട്. അതിൻ്റെ എല്ലാ താങ്ക്സും ക്രെഡിറ്റും എൻ്റെ വ്യൂവേഴ്സിനും സപ്പോർട്ടേഴ്സിനുമാണ്. നമ്മൾ മോണിറ്റൈസ് ആയി, അതും ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു. ശരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അത് യൂട്യൂബിൻ്റെ മെയിലാണ്, അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഗിവ്അവേ കോണ്ടസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. നമ്മൾ കേക്ക് കട്ട് ചെയ്തല്ലോ, അത് യൂണിക്കോൺ ആയിരുന്നു അതിൻ്റെ തീം. എന്നാൽ അതിൻ്റെ കേക്ക് എന്തായിരുന്നു എന്നാണ് ഗസ് ചെയ്യേണ്ടത്. കേക്കിൻ്റെ ഫ്ലേവർ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഗസ് ചെയ്യാം. ഒരാൾക്ക് തന്നെ എത്ര ഗസ് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ സെപ്പറേറ്റ് കമൻ്റ് ആയിട്ട് ചെയ്യണം. ഗിഫ്റ്റ് എന്താണെന്ന് നേരത്തെ പറഞ്ഞല്ലോ, അപ്പം അതാരും മിസ്സാക്കരുത്. എല്ലാവരും അറ്റംപ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് വിനേഴ്സിന് December 24th അനൗൺസ് ചെയ്യാം. പിന്നെ റൂൾസ് ആർക്കും തെറ്റിപ്പോവരുത്. നിങ്ങളുടെ ഗസ് എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ തന്നെ പറഞ്ഞോളൂ. ഒരാൾക്ക് എത്ര ഗസ് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ സെപ്പറേറ്റ് കമൻ്റ് ആയിട്ടിടണം. നമ്മൾ ലക്കി വിനേഴ്സിന് ആണ് തിരഞ്ഞെടുക്കുന്നത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെയും കമൻ്റ് ഇട്ടതിൻ്റെയും സ്ക്രീൻഷോട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തു തരണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യല്ലോ. പിന്നെ ഇതിനോടുകൂടി ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും പങ്കെടുക്കുകയും ചെയ്യാമല്ലോ ഗിവ്അവേയിൽ. നല്ല സപ്പോർട്ട് വേണം എല്ലാവരുടെ ഭാഗത്തുനിന്ന് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.